KMJ English Media School, Kanyurod, Kannur. കഠിനമായി ചൂടും വരൾച്ചയും രൂക്ഷമായി കൊണ്ടിരിക്കെ കുന്നിനു മുകളിലെ കുഴൽക്കിണറിൽ നിന്നും ജലം പുറത്തേക്ക് കുത്തിയൊഴുകുകയാണ്. ജനങ്ങളിൽ വിസ്മയം തീർക്കുകയാണ്. 7 വർഷത്തോളമായി നിറഞ്ഞൊഴുകുന്ന മാലൂരിനടുത്ത കൂവക്കരയിലെ സി പി ചന്ദ്രശേഖരൻ നായരുടെ വീട്ടുമുറ്റത്തെ കുഴൽക്കിണർ. മാലൂരിനടുത്ത കൂവക്കരയിലെ സി പി ചന്ദ്രശേഖരൻ നായരുടെ വീട്ടുമുറ്റത്താണ് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന കുഴൽക്കിണറുള്ളത്. പുറത്തേക്കൊഴുകുന്ന വെള്ളം പാഴാക്കാതെ ഒരു പ്രദേശത്തിന്റെ ദാഹമകറ്റാൻ ഉപയോഗപ്പെടുത്തുകയാണ് ചന്ദ്രശേഖരൻ നായർ. 2016 ഏപ്രിൽ 29 മാലൂർ കൂവക്കരയിലെ കർഷകനായ സി പി ചന്ദ്രശേഖരൻ നായർ വീടിനു മുന്നിൽ കുഴൽക്കിണർ നിർമ്മിക്കുന്നത്. 40 അടി താഴ്ച എത്തുന്നതുവരെ വെള്ളത്തിനു വേണ്ടി കാത്തുനിന്ന ചന്ദ്രശേഖരൻ നായരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വെള്ളം കുഴൽക്കിണറിൽ നിന്നും പുറത്തേക്ക് കുത്തിയൊഴുകുകയായിരുന്നു. ഭൗമശാസ്ത്രത്തിന് പോലും വിസ്മയം തീർക്കുന്ന വിധത്തിലാണ് 7 വർഷത്തോളമായി കുഴൽക്കിണറിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സന്തോഷത്തിലായ കുടുംബം വൈകാതെ ദുരിതത്തിലേക്കും ആശങ്കയിലേക്കും വഴിമാറുകയായിരുന്നു. വിവരമറിഞ്ഞ നിരവധി ആളുകളും ഭൗമശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ള വൻ സംഘവുമാണ് മാലൂർ പോലീസ് സ്റ്റേഷന് സമീപത്തെ വീട്ടിൽ എത്തിയിരുന്നത്. ഭൂമിക്കടിയിൽ നടക്കുന്ന പ്രത്യേക പ്രതിഭാസമാണ് വെള്ളത്തിന്റെ കുത്തൊഴുക്കിന് കാരണമെന്നാണ് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. വൈകാതെ ജലപ്രവാഹം നിൽക്കുമെന്നാണ് വിദഗ്ധ സംഘം അഭിപ്രായപ്പെട്ടിരുന്നതെങ്കിലും 7 വർഷമായിട്ടും ജലം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആദ്യമുണ്ടായ കുത്തൊഴുക്കിന് പകരം മിതമായ തോതിൽ മാത്രമേ ഇപ്പോൾ വെള്ളം പുറത്തേക്ക് വരുന്നുള്ളൂ. ഇതിനിടയിൽ ജലം അമൂല്യമാണെന്ന ബോധ്യമുള്ള ചന്ദ്രശേഖരനും കുടുംബവും വെള്ളം പാഴാക്കാതെ നാടിന്റെ ദാഹമകറ്റാൻ ഉപയോഗപ്പെടുത്തുകയായിരുന്നു. കുഴൽക്കിണർ വേലികെട്ടി സംരക്ഷിച്ച കുഴൽക്കിണറിന് സമീപം ചെറിയ കുളം പോലെയാക്കിയും കൂറ്റൻ ടാങ്ക് കൂടി സ്ഥാപിച്ചതോടെ മിനി കുടിവെള്ള വിതരണ പദ്ധതിയായും കുഴൽക്കിണർ മാറിയിട്ടുണ്ട്. കുഴൽക്കിണറിന് ചേർന്ന് സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് പൈപ്പിട്ട് ടാങ്കിൽ വെള്ളമെത്തിച്ചാണ് നിരവധി കുടുംബങ്ങൾ വെള്ളമെടുക്കുന്നത്. ടാങ്കിൽ നിന്നും പൈപ്പിട്ടാണ് 75 വീട്ടുകാർ വീടുകളിലേക്ക് വെള്ളമെടുക്കുന്നത്. വെള്ളം ആവശ്യമുള്ളവർ തന്നെയാണ് പൈപ്പ് സ്ഥാപിച്ച് വെള്ളമെടുക്കുന്നത്. കൂവക്കര ഭാഗത്തെ നിരവധി കുടുംബങ്ങളാണിപ്പോൾ കുഴൽക്കിണറിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന വെള്ളത്തെ ആശ്രയിച്ച് ജീവിക്കുന്നത്. പല ഭാഗങ്ങളിലും ആശങ്ക ഉയർത്തുന്ന തരത്തിൽ ഭൂഗർഭജലം താഴുന്നതിനിടയിലാണ് ഏവരെയും വിസ്മയിപ്പിക്കുന്ന തരത്തിൽ കുന്നിനു മുകളിൽ നിന്ന് ശുദ്ധജലം പുറത്തേക്കൊഴുകുന്നത്. എന്നാൽ കടുത്ത വരൾച്ചയിൽ വെള്ളം കിട്ടാതെ വലയുന്ന നിരവധി കുടുംബങ്ങൾക്ക് ആശ്വാസമായിരിക്കുകയാണ് മലക്കുമുകളിലെ ഈ കുഴൽക്കിണർ. ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ.